പ്രസിഡന്റ് ഗാന്ധി ജയന്തി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയുടെ 151ാം ജന്മദിനം ആഘോഷിക്കുകയാണ് ഇന്ന് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വീമ്പ് പറഞ്ഞു നടന്ന ബ്രിട്ടീഷുകാരുടെ മുഷ്കിനെ അഹിംസാവൃതത്തിലൂടെ വിറപ്പിച്ച രാഷ്ട്രപിതാവിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു ഗാന്ധിയുടെ അഹിംസ തത്വചിന്തയുടെ സ്മരണയ്ക്കായി ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 രാജ്യാന്തര അഹിംസാ ദിനമായി ആചരിക്കാൻ 2007 ജൂൺ 15 തീരുമാനിച്ചു ഈ ദിവസത്തിലൂടെ അഹിംസയുടെ സന്ദേശം വിദ്യാഭ്യാസത്തിലൂടെയും പൊതു അവബോധത്തിലൂടെയും പ്രചരിപ്പിക്കാനാണ് ശ്രമം ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടെ ഗാന്ധിജിയെ ഓർക്കുന്ന ദിനമാണ് ഗാന്ധി ജയന്തി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന അദ്ദേഹം വിശേഷിക്കപ്പെട്ടുന്നു മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു കുട്ടികൾ സ്നേഹത്തോടെ ഗാന്ധിജിയെ ബാപ്പുജി എന്നാണ് വിളിക്കുന്നത് 1869 ഒക്ടോബർ 2-ാം തീയതി ഗുജറാത്തിലെ പോർബന്തർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും അമ്മയുടെ പേര് പുത്രിബായ് എന്നുമായിരുന്നു ഗാന്ധിജി ഒരു ഹിന്ദു കുടുംബാംഗമായിരുന്നു ഗുജറാത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ലണ്ടനിലെ ഇന്നർ ടേബിളിൽ നിയമ വിദ്യാഭ്യാസം നേടി അതിനുശേഷം 1891 അവിടെ വക്കീൽ ജോലിയിൽ പ്രവേശിച്ചു അവിടെ വിജയിക്കാൻ പറ്റാതെ വന്നപ്പോൾ 1893 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി 21 കൊല്ലക്കാലം അവിടെ വക്കീൽ പണിയിൽ തുടർന്നു കസ്തൂർബ ഗാന്ധി ആയിരുന്നു അദ്ദേഹത്തിന്റെ പത്നി പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുകയും അവിടെ സാമൂഹിക അസമത്വങ്ങൾക്കും പൗരാവകാശങ്ങൾക്കും വേണ്ടി പോരാടാനും തുടങ്ങി 1917 ചമ്പാരനിലെ നിലം കർഷകർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പോരാട്ടം ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുവാൻ 1920 കേരളത്തിലേക്ക് വന്നു ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ പ്രതിഷേധമായി അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം രൂപീകരിച്ചു 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ അഹിംസാത്മകമായി സമരം ചെയ്യുവാനും തുടങ്ങി സത്യാഗ്രഹവും അഹിംസയും അദ്ദേഹത്തിന്റെ ഉയർന്ന രണ്ട് ആദർശങ്ങളായിരുന്നു 1930 ബ്രിട്ടീഷുകാർ ഉപ്പിനുമീതെ നികുതി ചുമത്തിയതിന് പ്രതിഷേധമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥ നടത്തി ഈ ജാഥ ഉപ്പു സത്യാഗ്രഹം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു 1942 ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം രൂപപ്പെട്ടു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സന്ദേശം എല്ലാവരിലേക്കും എത്തിച്ചു നിരന്തരമായ സത്യാഗ്രഹത്തിലൂടെയും അഹിംസാത്മകമായ സമരങ്ങളിലൂടെയും സമരം ചെയ്തു 1947 ഓഗസ്റ്റ് 15-ാം തീയതി അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു 1948 ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു മരിക്കുമ്പോൾ വലിയ രാമഭക്തനായിരുന്ന അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന അവസാന രണ്ട് വാക്കുകളാണ് ഹേ റാം രഘുപതി രാഘവ രാജാ റാം എന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വിശ്വപ്രസിദ്ധമാണ് നാം ഇന്ന് കാണുന്ന ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളും ദർശനങ്ങളുമാണ് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്നും ഇന്ത്യയുടെ നിലനിൽപ്പും ഭാവിയും കർഷകരിലുമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു ഇന്ത്യ എന്നാൽ ഗ്രാമങ്ങളാണെന്നും ഗ്രാമങ്ങളുടെ സമൃദ്ധിയാൽ ഇന്ത്യക്ക് പുരോഗതി നേടാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം വിശ്വസിച്ചു മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനകളായി കണ്ടും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഗാന്ധിജി പോരാടി അദ്ദേഹം പകർന്നു തന്ന മാർഗനിർദ്ദേശങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലും പകർത്തേണ്ട പാഠങ്ങൾ തന്നെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം Hi everyone, wishing you all happy Gandhi Jayanti. Myself Ishanvi, studying in 5th B class. Today I am going to present a dance for the favorite bhajan of Mahatma Gandhi ji. Thank you.
भगवान ईश्वर।